ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം സാത്താൻ എവിടെ വന്നു? ഏദൻതോട്ടത്തിൽ വന്ന് ദൈവത്തിൻ്റെ അനുവാദമുണ്ട്. ആൻഡ് ഹവ്വയുടെ മുമ്പേ ഒരു ചോദ്യം കൊണ്ടിരുന്നു. ആൻഡ് ദെൻ അവൻ അഞ്ചാമത്തെ വാക്യം എന്തോ പറഞ്ഞു, ഉൽപ്പത്തി 3:5. അത് തിന്നുന്ന നാളെ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുന്ന ദൈവം അറിയുന്നു. അവൻ പറയുന്നത് സത്യമാണല്ലോ. കാരണം 3:22 തന്നെ ദൈവം പറയുന്നുണ്ട്. പിന്നാർബോലായി 3:22 യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കണം നമ്മിൽ ഒരുത്തിനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു നിന്ന് എന്നേക്കും ജീവിക്കും. അത്രയും മതി അവിടെ വായിക്കുന്നേ നമ്മുടെ പോൽ. സോ സാത്താൻ പറയുന്ന സത്യമാണല്ലോ. നമ്മൾ ഓർത്തേക്കുന്ന ഇവനെല്ലാം കള്ളമായി എപ്പോഴും പറയുന്നേ. നോ, അവൻ കള്ളം പറയും. പോഷ് പറയുന്നവന്റെ പിതാവാ, പക്ഷെ അവൻ എപ്പോഴും കള്ളം പറയത്തില്ല. അവൻ ചില കാര്യമായിട്ടൊരു വിഷയം പറയും. എക്സാമ്പിൾ, എൻ്റെ മോളുണ്ടല്ലോ, അവളെ കെട്ടിക്കണ്ടായോ? ഞാൻ അപ്പനല്ലയോ? ഞാൻ ഭാരപ്പെട്ടില്ലെങ്കിൽ ആർ ഭാരപ്പെടും? അതവൻ കള്ളമല്ലല്ലോ പറയുന്നേ. കണ്ണടിച്ച് വിശ്വസിക്കാൻ നോക്കൂ. ദൈവമുണ്ട്, കാര്യം ശരി. അതേസമയത്ത് ദൈവം എനിക്ക് എന്തോ തന്നിട്ടുണ്ട്, ബുദ്ധിയും തന്നിട്ടുണ്ടല്ലോ. അവന്റെ സംസാരം ഇതാ. സാത്താൻ നമ്മുടെ അടുത്ത് ഈ വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ അവൻ ചുമ്മാ, അവന് വിവരമുള്ളവനാ, അവന് പരിജ്ഞാനമുണ്ട്, അനുഭവമുണ്ട്. നമ്മുടെ മുമ്പേ വരുന്നവൻ തന്നെ ഇല്ലയോ ആദാമിന്റെ മുമ്പേ വന്നത്? മനസ്സിലാകുന്നുണ്ടോ? അവൻ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്ന ചിന്ത എന്തുവാ? നമ്മൾ ഭാരപ്പെടേണ്ടിയില്ലയോ? ഇപ്പൊ എന്റെ അടുത്ത് വരുകയാണെങ്കിൽ, നീ ഇത്ര പാസ്റ്റേഴ്സ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്, നിനക്ക് പൈസ വേണ്ടായോ? പൈസ എടുക്കുന്നത് തെറ്റെന്താ? സോ ഇതൊക്കെ ചിന്തിക്കുമ്പോ നമ്മൾ ഈ നമ്മൾ ഇരുന്ന് എന്തോ ചെയ്യും. അതെ, ശരിയാണല്ലോ. അതുകൊണ്ട് ആ വചനത്തിൽ എഴുതിയേക്കുന്നത് 2 Corinthians 10:5, 2 Corinthians 10:5. ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയും ഇരിക്കുന്നു. എല്ലാ പൊങ്ങി വരുന്ന എല്ലാ ഉയർച്ചയല്ല, അതെന്തോ അതിന്റെ വാക്ക്, ബ്രിങ്ങിങ് ഡൗൺ എവറി ഇമാജിനേഷൻസ്. അത് മലയാളത്തിലോ? അല്ലല്ല, അതിന്റെ മുകളിൽ 5 തന്നെ വായിച്ചേ. മലയാളത്തില് 5 വായിച്ചേ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തു സങ്കല്പവും ഏത് വിചാരത്തെയും. സി, നമ്മൾക്ക് സംഭവിച്ചത് എന്തുവാ? ഒരു ചിന്ത വന്നാ മതി, നമ്മളിരുന്ന് എന്തോ ചെയ്യും, വിചാരിച്ചോണ്ടിരിക്കുക. നമ്മൾ തന്നെ സങ്കല്പങ്ങൾ ഉണ്ടാക്കും. ഞാനിരുന്ന് എന്തോ ചെയ്യ. എന്റെ മോടെ വിഷയം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ, മോടെ ഭാവിയെ കുറിച്ച് ഞാനിരുന്ന് എന്തോ ചെയ്യ, ഭാരപ്പെട്ടോണ്ടിരിക്കുക. പൗലോസ് പറഞ്ഞത് പൊങ്ങി വരുന്ന എല്ലാ വിചാരങ്ങൾ. ഇത് പറയുമ്പോൾ നമുക്ക് ദേഷ്യവും കയറും. നമ്മൾ ഭാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അപ്പനില്ലയോ? ആ, ഇപ്പോഴാണ് പിടികിട്ടിയ അപ്പനാണ്. നമ്മളില്ലയോ കുത്തിയിരുന്നു? ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരുന്നില്ലയോ? എല്ലുകളെല്ലാം എണ്ണി സ്ക്രൂ ഇട്ട്, സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ചെയ്തിട്ട്, ടേപ്പ് ഇട്ട് അകത്തെ കുടൽ അളന്ന് ഇതെല്ലാം അകത്തിട്ടിട്ട് വെളിയിലത്തെ തോലിന്റെ കവറിങ്ങും ഇട്ടത്, ഈ ഷട്ടറുള്ള 2 കണ്ണും ഇട്ടത്, നമ്മളില്ലയോ ചെയ്തതെല്ലാം? അതുകൊണ്ടില്ലയോ ഭാരപ്പെടുന്നേ? ഞാൻ ഉണ്ടാക്കിയ സൃഷ്ടിയല്ലേ ഇത്? ഞാനില്ലയോ വെളിയിൽ നിന്ന് ഇത് ശ്വാസം എടുക്കുമ്പോൾ, വെളി ഓക്സിജൻ പോകുമ്പോൾ, അകത്ത് കാർബൺ ഡയോക്സൈഡ് അകത്ത് പോകുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ 21% എക്സാക്ട്ലി ഓക്സിജൻ മിക്സ് ചെയ്ത് എൻ്റെ ഭാരം കണ്ട ഞാനാ ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ ചെയ്തത് എന്തുവാ? ഒരു ചുക്കും ചെയ്തിട്ടില്ലെന്നേ. വാട്ട് ഹാവ് ഐ ഡൺ? എൻ്റെ മോൾ അവിടെ ഇരുന്ന് ശ്വാസം വലിക്കുമ്പോൾ, ഷീ ഈസ് ടേക്കിംഗ് ബ്രെത്ത്, ആം ഐ കൺസേൺഡ്?
അവിടെ ശ്വാസം വെളിപ്പോയല്ലോ, അകത്തെടുത്തില്ലെങ്കിലോ തീർന്നോ? അത് അതെനിക്ക് ഭാരമല്ല, ഞാൻ ഭാരപ്പെടേണ്ടേ ഇല്ലയോ? ഭാരപ്പെടുവാണെങ്കിൽ എല്ലാം ഭാരപ്പെടുന്നേ, അതൊന്നുമല്ല. വി തിങ്ക് ഞാനായതാണ്. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ് പൊങ്ങി വരുന്ന എല്ലാ വീർച്ചയും സങ്കല്പവും വിചാരങ്ങളും ഞാൻ എന്തോ ചെയ്യ, ഞാൻ എന്തോ ചെയ്യ, ഞാൻ അതിനെ കീഴടക്കുക. നമുക്ക് ഈ വിചാരങ്ങളെ നിർത്താൻ ഒക്കത്തില്ല. ഈ ഭൂമിയിലുള്ള കാലം മുഴുവൻ എന്തോ കാണും, വിചാരങ്ങൾ കാണും. വചനം നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ചാൽ മാത്രമല്ല ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വചനം അകത്ത് പോയിട്ടുണ്ടെങ്കിൽ പൊങ്ങി വരുന്ന എല്ലാത്തിനെയും പിടിച്ച് കെട്ടുവാൻ ബലം കാണും. ദൈവമല്ല ചെയ്യേണ്ടി, ആരാ ചെയ്യേണ്ടിയത്? ഞാൻ. എന്റെ മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും ഞാൻ എന്തോ ചെയ്യണം, കീഴടക്കണം. കീഴടക്കിയില്ലെങ്കിൽ ഈ ചിന്ത മതി, എന്നെ എന്തു ചെയ്യും? ഇറ്റ് വിൽ ഡിസ്ട്രോയ് മീ. ഇത് അത് വീണ് പോയി, അത് നമുക്ക് പിന്നെ നോക്കാം. പക്ഷെ മെയിൻ വരുന്ന വിഷയം, ജീവനോടിരിക്കുന്നവരെ എന്തോ കാണും, വിചാരങ്ങൾ വന്നോളി. ഹൗവയുടെ അകത്ത് ഒരു ചിന്തയില്ലയോ കൊണ്ടുവന്നേ, നീ ആരുടെ പോലെ ആവും? വീണത് എങ്ങനെ? ഞാൻ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം നിങ്ങളുടെ അങ്കിളും യു ആർ ക്ലോസ് ഫ്രണ്ട്സ്, റൈറ്റ്? നല്ല സ്നേഹിതന്മാരാണ്. ഞാൻ അന്നേരം ജസ്റ്റ് സ്റ്റീഫ് സണ്ണി ബ്രദറോട് പറഞ്ഞത്, അങ്കിൾ നമ്മൾ ചിന്തിക്കുന്ന പോലും മനുഷ്യനല്ല, റൈറ്റ്? വാട്ട് യു ക്യാൻ ഡു? യു ക്യാൻ ഈസിലി സേ എനിക്കറിയാം അങ്കിൾ ആരാന്ന്, ഐ നോ ഹിം. സുഖമായിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിന് മാറ്റിവെക്കാമോ? അതേ സമയത്ത് സ്വയമേ തീരുമാനിക്കാനുള്ള കഴിവിൽ എന്തോ ചെയ്യാം. ആഹാ, അന്ന് ആ നിമിഷം തൊട്ടേ അങ്കിൾ ഈ വീട്ടിൽ വന്നാണെങ്കിൽ സണ്ണി ബ്രദറിന്റെ നോട്ടം മാറുമോ? വാട്ട് ഡിഡ് ഐ ഡു? ഞാൻ എന്തു ചെയ്തു? പറയുന്ന മനുഷ്യൻ പോലെ അല്ല ഇത്. ഇതുവരെ ഒന്നിച്ചിരുന്ന ആള് നോട്ടം മാറി. അങ്കിളും ഓർക്കുന്ന ഇത് എന്തോ പറ്റി, സണ്ണി ബ്രദർ ഇന്നലെ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന, ഇന്ന് ഒരു മിണ്ടാട്ടവും ഇല്ലല്ലോ. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇന്നസെന്റ് ആയിട്ട് ഞാൻ നടക്കും, ഞാൻ എന്തോ ചെയ്തു. And it was God who allowed Satan. Do you trust me? ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാകുന്നുണ്ടോ? നീതിമാനെ ശോധന ചെയ്യുന്നോനാ. നീതിമാൻ എങ്ങനെ ജീവിക്കും? എന്റെ നീതിമാൻ വിശ്വാസത്താലാ ജീവിക്കുന്നത്. ഇപ്പൊ നിങ്ങളെല്ലാം ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചല്ലോ, വൈറ്റി പ്രയാസം വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. രുചിക്ക് വല്ല വ്യത്യാസം ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ ഇറങ്ങി വന്നപ്പോൾ നിങ്ങളുടെ കിച്ചണിൽ ഇവിടെ എലി ഓടുന്ന കണ്ടായിരുന്നു. അതാ ഇറച്ചിക്ക് അത് വായിട്ടിട്ടുണ്ടായിരുന്നു. വയറ്റിളക്കം തുടങ്ങുമോ? തുടങ്ങുമോ? അതിൻ്റെ അകത്തൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പ്രയാസം തുടങ്ങുമോ? ദാറ്റ്സ് ഹൗ ഡെഡ്ലി ഇറ്റ് ഈസ്. ഡോക്ടർ പറഞ്ഞാൽ മതി ക്യാൻസർ ആണ്, ഇല്ലെങ്കിലും ക്യാൻസർ ആവും. എനിക്ക് ഒരു അസുഖം ഇല്ല, തലയിൽ ഒരു വേദന, എനിക്ക് തലവേദനയുണ്ട്. ചിന്തിച്ചാൽ മതി വേദന തുടങ്ങുമോ? ചിന്തിച്ചാൽ മതി. അത്രയും ഡേഞ്ചറസ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത. ഔട്ട് ഓഫ് നത്തിങ് ഔട്ട് ഓഫ് തിൻ എയർ ഐ ക്യാൻ ക്രിയേറ്റ് പ്രോബ്ലംസ് ജസ്റ്റ് ബൈ സിറ്റിംഗ് ആൻഡ് തിങ്കിങ്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും. ദൈവം ഈ സാത്താനെ അയക്കുന്നത് തകർക്കാനല്ല, അവൻ വിശ്വസ്തനാണോ, അതാ ചോദ്യം ഇവൻ കൊണ്ടുവരുന്നേ. നമ്മൾ എത്ര പ്രാവശ്യമാ ജീവിതത്തിൽ പ്രയാസം വന്ന ആ നിമിഷം തന്നെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ പുറത്താ വിരൽ ചൂണ്ടിയത്. ദൈവം എന്റെ ജീവിതത്തിൽ കഷ്ടത എന്താ? നമ്മൾ പാട്ട് പാടും, പക്ഷെ ദൈവത്തിന്റെ പുറത്ത് എന്തോ ഇല്ല. ദൈവം ആഗ്രഹിക്കുന്ന എന്തുവാ? നമുക്ക് കുടുംബജീവിതം നിന്ന് പോകണമെങ്കിൽ വാട്ട് വി നീഡ്? ട്രസ്റ്റ്. ആ വിശ്വാസത്തിലല്ലേ നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും രണ്ട് വീട്ടിൽ താമസിച്ച് കല്യാണ ദിവസം ഇല്ലയോ കൈ പിടിക്കുന്നത്?
And then what do you decide? നമുക്ക് ഒന്നിത് ഇനി താമസിക്കാം. So എന്റെ കുടുംബത്തെ വിട്ടിട്ട് wife also leaves her family and we both trust each other from day one. എന്നെ ഭാര്യ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി വടി പിടിച്ചോണ്ടല്ല ഉണന്നല്ല ഇരിക്കുന്നത്. She is trusting this man. ദുഃഖം വരുന്നത് എന്തോ ഞാൻ ലോകത്തിലെ എല്ലാവരെ വിശ്വസിക്കും. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ തന്നെ കടലാസിലെല്ലാം സൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല കയറുന്നത്. എന്നിട്ട് അവിടെ കയറി സാറേ എന്തോ വേണമെങ്കിലും ചെയ്തോ, ഐ ട്രസ്റ്റ് യു. ഡോക്ടറിനെ വിശ്വസിക്കും, ബന്ധക്കാരെ വിശ്വസിക്കും, ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കും, പക്ഷെ ആരെ വിശ്വാസമില്ല. നീ എന്റെ സെഷൻ ആകാൻ യോഗ്യത ഇല്ല. ഐ ഡോണ്ട് ഐ ദാറ്റ്സ് വൈ ഗോഡ് ഹേറ്റ്സ്. സിമ്പിൾ. എനിക്ക് എന്തോ ഇല്ല. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നു. ഞാൻ തന്നെ അവിടെ വാൾമാർട്ടിൽ ചെന്ന് എൻ്റെ ആഹാരത്തിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എൻ്റെ ആഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ആ എന്തിനാ? ഞാൻ നിങ്ങളുടെ ഒന്നും സൈഡത്തില്ല. ഞാൻ എൻ്റെ പൈസ കൊണ്ടെനിക്ക് അറിയാം എല്ലാ സാധനം മേടിച്ചുകൊണ്ട് വന്നേ. നിങ്ങൾക്ക് എന്ത് പ്രയാസം? ഐ ആം നോട്ട് സേവിങ് ടൈം. ഞാൻ തന്നെ ആഹാരം ഉണ്ടാക്കുക, ഞാൻ തന്നെ പാത്രം കഴുകുക. വൈ ആർ യു വറീഡ്? സിമ്പിൾ ഒരു കാര്യം, പാസ്റ്റർ ഞങ്ങളെ കുറിച്ച് എന്തോ ഇല്ല. വിൽ ഇറ്റ് ഹേർട്ട്? അത് നമ്മൾ മനുഷ്യർക്ക് ഇത്രയും ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഇത്രയും എല്ലാം ചെയ്ത ആ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ഞാൻ ചോദ്യം ഇടുകയാണെങ്കിൽ ആ ദൈവം തന്നെ ഇല്ലേ നമ്മളോട് പറഞ്ഞ നിന്റെ ഭാരങ്ങളെല്ലാം നീ എന്തിനാ ഇടുന്നത്? നമുക്ക് ഭാരം എത്ര ഇട്ടാലും കുറയുന്നില്ലെന്ന്, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. സോ ഇവിടെ മനുഷ്യൻ എന്താ ചെയ്യാൻ തുടങ്ങി? സാത്താൻ പറഞ്ഞ വാക്ക് ആഹാ പറഞ്ഞതേ ഉള്ളൂ, നോട്ടം മാറി. വായിച്ചേ എന്റെ ആറാമത്തെ വാക്യം 3:6. ആ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യം എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു. ഇവിടെ എഴുതിയേക്കുന്നത് ആൻഡ് ദ വുമൻ സോ. ഇപ്പൊ ആ സഹോദരി ആ വൃക്ഷത്തെ കാണുമ്പോൾ തന്നെ ഇതുവരെ നോക്കിയ പോലെ അല്ലല്ലോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അങ്കിളിനെ നോക്കുന്ന നോട്ടം ജസ്റ്റ് ഇത്രേ ചെയ്തതേ ഉള്ളൂ. അവൻ കൊണ്ടതേ ചിന്തയെ ഞാൻ എന്തോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം ഈ ഫലം കഴിച്ചു കഴിഞ്ഞേ? അവൻ എന്തോ കൊണ്ടുവന്നു, ചിന്ത കൊണ്ടുവന്നു. എന്തെങ്കിലും പ്രയാസം വന്നാൽ മതി, ഭോ പിശാചെ പറഞ്ഞോണ്ടാലേ. ദൈവത്തിന്റെ വിശ്വസ്തയുടെ പുറത്തില്ലയോ ചോദ്യം? രക്തം കൊടുത്ത് വാങ്ങിയതാണോ, സൃഷ്ടിച്ചതാണോ? കൈവിടുമോ? പിന്നെ എന്തിനാ സാത്താനെ ഇത്രയും പേടിക്കുന്നേ? ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇപ്പൊ മോൾ വീട്ടിൽ ഇരുന്നോണ്ട് റോഡിൽ പോകുന്ന പട്ടിയെ കണ്ടുകൊണ്ട് അലക്കി അകത്ത് സന്തോഷമാണോ തല്ലുമോ അവളെ പിടിച്ച്? നീ എന്തിനാ ഇന്റെ ഇടയ്ക്ക് കിടന്ന് അലറുന്നേ? നിനക്ക് ഇത്രയും പേടിയാ, നീ വെളിയിലിറങ്ങണി. നീ വീടിന്റെ അകത്ത് ഇരുന്നോണ്ട് അലയാണോ? ക്യാൻ യു ജസ്റ്റ് ഷട്ട് അപ്പ്? യു ആർ ഇൻസൈഡ് ദ ഹൗസ്, യു ഡോണ്ട് ട്രസ്റ്റ്. നീ അപ്പം പറയാ നിനക്ക് എന്നെ പുറത്തും വിശ്വാസം ഇല്ലയോടി. മനസ്സിലാകുന്നുണ്ട്? മോടെ പുറത്ത് ഇത്രയും കയറുവാണെങ്കിൽ, ദേഷ്യം കയറുവാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ചെറിയൊരു അസുഖം വന്നാൽ മതി. ഭോ പിശാച്, ദൈവം പറയുന്നുണ്ട് യു ആർ നോട്ട് ഫിറ്റ് ടു ബി എന്റെ പൈതലാകാൻ. യു ആർ നോട്ട് ഫിറ്റ്. അവന്റെ ആഗ്രഹത്തിന് വിട്ടുകൊടുത്തേക്ക്. അതുകൊണ്ട് ഈ പ്രവാചകന്മാരുടെ മുമ്പേ പോയി അങ്ങ് കരയുന്നത് മൂങ്ങുന്നത് ഇവന്റെ പൈസയും ആരെ എടുത്തുകൊണ്ട് പോകുന്നത്? ബിക്കോസ് വി ഇൻസൾട്ട് ഗോഡ് ബൈ ക്വസ്റ്റ്യനിങ് ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. And what are we saying? You cannot be trusted. It hurts. It hurts. So, avade satane karyam ketappole anneram sambhavikku ivalde notam maariyathu engane natnana innocent ah she ippozhthe notam aha what happened manushyante agathu keruna dara paapam manushyante agathu keruva capital S sin. പാപം പറഞ്ഞത് ഇതൊരു വലിയ രോഗം അല്ലെങ്കിൽ ഒരു വലിയ ശക്തിയാണ്. ഇവനകത്ത് കയറിയാൽ ഇതുവരെ മനുഷ്യന്റെ അകത്തെ സ്ഥിതി എന്തുവാ? ഹിസ് ബോഡി അസുഖമില്ല,
വേദനയില്ല, തുണി വേണ്ട, വയസ്സില്ല, വാച്ച് ഇല്ല, കലണ്ടർ ഇല്ല. മനസ്സാ, ഇവ മരിക്കത്തും ഇല്ല. പ്രാണനിലോ ചിന്തിക്കുന്ന ആരുടെ പോലെ? ദൈവത്തിന്റെ പോലെ. ദൈവത്തിന്റെ ആഗ്രഹവും ഇവന്റെ ആഗ്രഹം ഒന്നാ. ഇമോഷൻസ് ഫ്രീ വിൽ, എവറിത്തിങ് വാസ് പെർഫെക്റ്റ്. മനസ്സാക്ഷി ഓൾസോ വാസ് ക്ലീൻ. പാപം അകത്ത് കയറിയപ്പോ യു നോ ദ ഡിസ്ട്രക്ഷൻ. മനസ്സാക്ഷി, അന്തർജ്ഞാനം, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് ഗോട്ട് കറപ്റ്റഡ്. സോളിലുള്ള ബുദ്ധി ചാർജ് എടുത്തു. ഇതുവരെ ചാർജ് ആരായിരുന്നു? അകത്തെ ആത്മാവായിരുന്നു. ദൈവാത്മാവല്ല ആരുടെ? പാപം കയറിയപ്പം ഇവന്റെ അകത്തെ നല്ല സ്വഭാവം കംപ്ലീറ്റ്ലി ഗോട്ട് കറപ്റ്റഡ്. ആ കറപ്റ്റഡ് സ്വഭാവമാ ജഡം. മനസ്സിലാകുന്നുണ്ട്? ജഡം വെളിയിന്ന് വന്നതല്ല, വെളിയിന്ന് കയറിയത് ആരാ? പാപം അകത്ത് കയറിയപ്പം അകത്തുണ്ടായിരുന്ന നല്ല സിസ്റ്റം മുഴുവൻ അവൻ എന്തോ ചെയ്തു, കറപ്റ്റ്. ഈ കറപ്റ്റഡ് വീണ് പോയ സ്വഭാവത്തെയാണ് നമ്മൾ പറയുന്നത് ജഡം. ഈ സ്വഭാവത്തെ ഇങ്ങനെ ആക്കിയത് ആരാ? പാപം. ഈ പാപത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് റോമൻ 6. റോമർ 6:12. റോമൻ 6:12. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ആര് വാഴുത്? സാത്താനല്ല. Let not sin therefore reign in your mortal body. അതിന്റെ 13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയുമരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളി. 14 വാക്യം. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപം നിങ്ങളെ. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ആൾക്കാർ കള്ളു കുടിക്കുന്ന പാപമല്ല, വ്യഭിചാരം ചെയ്യുന്നത് പാപമല്ല, മോഷണം ചെയ്യുന്ന പാപമല്ല. ശരിയാണോ തെറ്റാണോ? ഇതൊന്നും പാപമല്ല. യു ടെൽ മീ, ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? But you have to understand, ഇതൊന്നും പാപമല്ല, ഇതെല്ലാം പാപപ്രവൃത്തികളാണ്. ഇത് പാപമല്ല, these are sins. സിൻസ് പറഞ്ഞാൽ പാപത്തിൻ്റെ വെളിയിലുള്ള ലക്ഷണങ്ങളാണ്. എനിക്ക് TB പിടിച്ചു, ഞാൻ ചുമയ്ക്കുക. ഈ ചുമയല്ല TB, ചുമയെല്ലാം അതിൻ്റെ സിംറ്റംസാണ്. ഞാൻ ചുമയ്ക്കുമ്പോൾ TB പോകുന്നില്ല. ഞാൻ ഈ വ്യഭിചാരം ചെയ്യുന്നത്, മോഷണം ചെയ്യുന്നത് അകത്ത് പാപം വാഴുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ പക്ഷേ ആൾക്കാരോട് പറയുന്നത് ഈ വ്യഭിചാരം ചെയ്യല്ലേ, അവൻ വ്യഭിചാരം ചെയ്യുന്നതിൻ്റെ കാരണം അകത്ത് ആരിപ്പുണ്ട്? പാപം വാണുകൊണ്ടിരിക്കുക. ഈ പാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്ന നാളെ വരെ നമ്മൾ ആൾക്കാരോട് പറഞ്ഞു, നീ തുപ്പടാ, തുപ്പിയോ, ആ നീ സൗഖ്യമായി. എവിടെ? I need to be delivered from tuberculosis, then only my cough will stop. Society cheyyunnathu endwa ee symptoms ne maatan shramikkuka, treating the symptoms, but as long as you are not healed from that sickness, adonda christunu maatrame paapathinu viduvikkan kaliyathullu. Baaki onnu paapam alla, paapa pravartigala. നമുക്ക് പാപപ്രവൃത്തിയിൽ നിന്ന് ക്ഷമ, പാപത്തിൽ നിന്ന് വിടുതലാ വേണ്ടത്. അണ്ടർസ്റ്റാൻഡ് ടു തിങ്സ്, ഡെലിവറൻസ് ഫ്രം സിൻ, ഫോർഗിവ്നെസ് ഫ്രം സിൻസ്. സോ ആദാമിന്റെ അകത്തുണ്ടായിരുന്നെ, ഇനി അണ്ടർസ്റ്റാൻഡ്, ആത്മാവ്, പ്രാണനും ശരീരം, അകത്ത് ആര് കയറി? പാപം കയറിയപ്പം ഈ ശരീരം മനുഷ്യൻ ഐസ് എണ്ണാൻ തുടങ്ങി. ഈ ശരീരം, നല്ല ശരീരം,
ക്ഷയിക്കാൻ തുടങ്ങി. Now this body, മണ്ണിൽ നിന്ന് വന്നു, മണ്ണിൽ പോകും, തേജസിന്റെ വസ്ത്രവും പോയി. അകത്തെ പ്രാണൻ എന്തു ചെയ്തു? കൺട്രോൾ എടുത്തു. ഇനി പാപം കയറിയ മനുഷ്യൻ അവൻ സ്വയത്തിനു വേണ്ടിയാ ജീവിക്കുന്നത്. ഇതുവരെ ഈ ആദാം സ്വയത്തിനു വേണ്ടിയല്ലായിരുന്നു, ഇവൻ വാഴുമായിരുന്നു. സൃഷ്ടിയുടെ പുറത്ത് വാഴുന്ന മനുഷ്യൻ സ്വന്തം സ്വയത്തിന്റെ അടിമയായി. Can you understand what's in it? പാപം അകത്ത് കയറിയപ്പം നല്ല സ്വഭാവം, സൃഷ്ടിയിൽ വാണോണ്ടിരുന്ന രാജാവ് സ്വയത്തിന്റെ അടിമയായി. And he is least bothered about creation. എന്തുകൊണ്ട്? റോമർ 8:19 നമ്മൾ വായിക്കുന്നത്, സൃഷ്ടി അന്ന് മുതൽ ഇന്ന് വരെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞരങ്ങി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുക. എന്താ ഞരങ്ങുന്നേ? ഇതുവരെ ഞങ്ങളെ പുറത്ത് വാണുകൊണ്ടിരുന്നവൻ. Look at him. It's just like ഇപ്പൊ സിസ്റ്റർ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുക. പാപം കയറിയപ്പം യു ആർ ലീസ്റ്റ് ബോദർഡ് അബൌട്ട് എനി വൺ. ടി വി ഓൺ ചെയ്തിട്ട് സീരിയൽ നോക്കി ചിപ്സും തിന്നുകൊണ്ട് അവിടെ ഇരിക്കുക. പാത്രം കഴുകിയോ, മക്കൾ സ്കൂളിൽ പോയോ, ഭർത്താവ് ജോലിക്ക് പോയോ, തുണി കഴുകിയോ, ലീസ്റ്റ് ബോദർഡ്. Can you understand the house is a mess? That's what sin did. Made man a slave of sin. ഈ പാപത്തിന് എന്തുകൊണ്ട്? മോഹങ്ങളുണ്ട്. ഇതകത്ത് കയറിയപ്പോ സൃഷ്ടി എന്ത് ചെയ്യാം? വെളി ശരീരം തകരാൻ തുടങ്ങിയോ? ഇവന്റെ ചിന്ത മാറിയോ? ഇനി ഇവന്റെ ചിന്ത എന്തുവാ? എന്റെ കാര്യം നോക്കിയാ മതി. പാപം കയറിയപ്പോഴാ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ നോക്കുന്നത്. Let's turn to 3, Genesis 3. What did sin do? 7-ാമത്തെ വാക്യം. അവിടെ നമ്മൾ നോക്കുന്നത്, സി, രണ്ട് മരം ഉണ്ടായിരുന്നോ ഏദൻ തോട്ടത്തില്? ജീവവൃക്ഷവും നന്മ തിന്മയുടെ. ആ വൃക്ഷം നടുന്നത് ദൈവം ഒരു സൈൻ, അടയാളം. നിനക്ക് എന്തു അടയാളം? ഞാൻ നിനക്കൊരു വലിയ ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. സാത്താൻ തിന്മ എന്തോ കൊണ്ടുവന്നു, ഒരു ചോദ്യം കൊണ്ടുവന്നേ ഉള്ളൂ. ജയിക്കാമായിരുന്നോ? ഈ കൂടെ വീസിലി, കാരണം വാണോണ്ടിരിക്കുക. വൃക്ഷത്തിലൊന്നുമില്ല, ഫലം ഭക്ഷിക്കുന്ന മുമ്പേ തന്നെ വീണോ? വൃക്ഷത്തിലൊന്നുമില്ലായിരുന്നു. സാത്താന്റെ വിഷയങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, നോട്ടം മാറി. നോട്ടം മാറിയ ഉടനെ തന്നെ അകത്ത് കയറിയതാരാ? Sin entered man. It's like this. What did it do? ഈ പാപത്തിന്റെ പിതാവാരാ? ആദ്യം മുതൽ എന്തോ ചെയ്യ, കൊലപാതക. ഇറ്റ്സ് ദി സിൻ. അവനറിയാം ദൈവത്തിൽ നിന്ന് ഇതിനെ എന്തോ ചെയ്യും, സൃഷ്ടിനെ മാറ്റും. അതിന് വരുന്ന ക്വസ്റ്റ്യൻ, സാത്താൻ ഈ പാപം എങ്ങനെ ചെയ്യാം? ഹൗ ക്യാൻ ഈ ക്രിയേറ്റ് ഇറ്റ്? ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് എ സിമ്പിൾ ഇല്ലസ്ട്രേഷൻ. ഞാൻ മനുഷ്യനാണോ? ലിമിറ്റേഷൻസ് ഉണ്ടോ? ക്യാൻ ഐ മേക്ക് ദിസ് ക്യാമറ? ക്യാൻ ഐ മേക്ക് സംതിങ് ഔട്ട് ഓഫ് ഡസ്റ്റ്? ഞാൻ മനുഷ്യൻ തന്നെ ഇല്ലയോ ഈ മണ്ണിൽ നിന്ന് വാരി ഈ ക്യാമറ ഉണ്ടാക്കിയത്? ദൈവം സഹായിച്ചതല്ലോ. ദൈവം എന്തോ തന്നു, ദാറ്റ്സ് ഓൾ. ഞാൻ ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് മനുഷ്യൻ തന്നെ ഇല്ലയോ പ്രോഗ്രാം ചെയ്യുന്നത്? ഈ മനുഷ്യൻ തന്നെ ഇല്ലയോ വൈറസും ഉണ്ടാക്കുന്നത്? ക്യാൻ യു ഇമാജിൻ ദ കപ്പാസിറ്റി ദാറ്റ് മാൻ ഹാസ്? അങ്ങനെയാണ് ഈ സാത്താനോ? ഹി ക്രിയേറ്റഡ് വാട്ട്? സിൻ. അതുണ്ടാക്കി എവിടെ ഇട്ടു? മനുഷ്യൻ സ്വയമേ അക്സെപ്റ്റ് ചെയ്ത്. ആ ഫയൽ തുറക്കണ്ടായിരുന്നല്ലോ. ഇമെയിലിലെ അറ്റാച്ച്മെന്റ് വന്നപ്പം you could have just clicked it and deleted it. ഞാൻ എന്തു ചെയ്തു? ഓപ്പൺ ചെയ്തപ്പം സിസ്റ്റം കറപ്റ്റ് ആയപ്പം ഇനി സാത്താനെ പറഞ്ഞിട്ട് കാര്യമില്ല. Who told you to open it? You were having dominion, right? വന്നത് രണ്ടാമത്തെ എന്തുവാ? പാപം കേറി, കണ്ണ് തുറന്നു, മരണഭീതി. അന്ന് മുതൽ മനുഷ്യനെ എന്തോ ചെയ്യുക,
ഇന്ന് വിശ്വാസികൾ മരണത്തെ കണ്ട് പേടിക്കുന്നുണ്ടോ? വായ് ക്ഷമിക്കാത്ത പാപം ജീവിതത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് മരണത്തെ കണ്ടുള്ള ഭയം. There is some sin for which you have not got forgiveness. And then makes man a rebel of God. മനുഷ്യ ഇത് കണ്ണു തുറന്നോ? കണ്ണു തുറന്നപ്പോൾ അവർക്ക് ആദ്യമേ മനസ്സിലായത് എന്തുവാ? അതിന്റെ അർത്ഥം യു ഹാവ് ടു മേക്ക് അണ്ടർസ്റ്റാൻഡ്, ഞാൻ വ്യഭിചാരം ചെയ്തു. റൈറ്റ്? നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളെ കാണുമ്പോൾ എൻ്റെ തല താഴെയാ. വൈ? എനിക്ക് ഇപ്പം വ്യഭിചാരം ചെയ്യാൻ പോയപ്പം ഒരു നാണവും ഇല്ലായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്തതാ. എവറിഥിങ് ചെയ്തു കഴിഞ്ഞിട്ട് ഐ എം അഷെയിംഡ്. ഞാൻ നിങ്ങളുടെ ആരുടെ മുമ്പേ വരുന്നില്ല, കാരണം എൻ്റെ ചിന്ത സണ്ണി ബ്രദറിനെ അറിയാം. യു ഹാവ് നോ ഐഡിയ. ഞാൻ നഗ്നനാണ് അറിഞ്ഞു. വാട്ട് ഡസ് സിൻ ബ്രിങ് ഇൻ? ഇത് പാപപ്രവൃത്തി ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. മോഹങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തു തരും? ഗിൽട്ടി കോൺഷ്യൻസ് തരും. യു അണ്ടർസ്റ്റാൻഡ് ദ ഡേഞ്ചർ വിത്ത് സിൻ? ഇറ്റ് ഗിവ്സ് യു ഐഡിയാസ്. കൈന ഐഡിയ കൊടുത്തു ആബേലിനെ എവിടെ കൊണ്ടുവന്നു? യൂദ ഇസ്കരിയോത്തിന് ഐഡിയ കൊടുത്തോ ക്രിസ്തുവിനെ? ഇറ്റ് ഗിവ്സ് യു ഐഡിയാസ്. And then when it gives you ideas, you are so smart. Oralne kollanengil idea tharuvo? Idea tharuvo. Pashi adu cheythu kaniyal nammale endu cheyyum? Guilty conscience. Yan naknanaanu ennodu parayum. Ara adonda kartav thaale parayne 11th vaakyam. Nee naknanannu ennodu aaru paranju. Ninnodu aaru paranju. Nee engane arinju nalla. അതിന്റെ അർത്ഥം പാപം നമുക്ക് കൊണ്ടുവന്ന ബോധ്യം എന്തുവാ? Can you understand? അത് കഴിഞ്ഞിട്ട് ഇവർ എന്തോ ചെയ്തു, നഗ്നതാന്ന് അറിഞ്ഞപ്പം. അതിന്റെ മൂന്നാമത്തെ ഏഴാമത്തെ വാക്യം, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞ് അത്തിയിലെ കൂട്ടി തിന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. ഇനി പാപം ചെയ്യുന്നത് നഗ്നതാന്ന് അറിഞ്ഞപ്പം കുറ്റബോധമല്ല, ഞാൻ തെറ്റും ചെയ്തിട്ടില്ല. ദാറ്റ്സ് വാട്ട് സിൻ ഡസ്. യു വിൽ നെവർ അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക്. അതിനെ കവർ ചെയ്യാൻ ആശ്രമിക്കുന്നത്. പാപം വാഴുന്ന ഒരു വ്യക്തിയെ നമുക്ക് നന്നാക്കാൻ ഒക്കത്തില്ല. ഇവൻ ഒരു നാളും എന്തോ ചെയ്യത്തില്ല. ഇവന്റെ കുറ്റം ഇവൻ നഗ്നതാന്ന് അറിഞ്ഞിട്ടും ഇവന്റെ മനസാക്ഷി കുത്തുന്നുണ്ടെങ്കിലും ഇവൻ ഇവന്റെ കുറവ് യു വിൽ നെവർ അക്സെപ്റ്റഡ്. യു അണ്ടർസ്റ്റാൻഡ്? And then ദൈവത്തിന്റെ ശബ്ദം കേട്ട ഉടനെ തന്നെ ഇവൻ എന്തു ചെയ്യുക? ഇന്നലെ വരെ ഈ ഫുട് പ്രിന്റ്സിന് വേണ്ടി നീ കാത്തിരിക്കുമല്ലായിരുന്നോ? ഇന്ന് ദൈവത്തിന്റെ ശബ്ദം വന്നപ്പോ, ഇപ്പം സണ്ണി ബ്രദർ വന്നതേ ഉള്ളൂ, വണ്ടി റോഡിൽ നിന്നതേ ഉള്ളൂ, ഞാൻ പമ്മി പോയി ബേസ്മെന്റിൽ ആ സോഫയുടെ പുറകെ പമ്മി ഇരിക്കുക. Can you imagine what sin did? എന്റെ നഗ്നത മനസ്സിലായി. മനസ്സിലാക്കിയിട്ടും ഞാൻ അത്തി ഇല കൊണ്ട് വസ്ത്രവും തയ്ച്ചിട്ടുണ്ട്. ഞാൻ വസ്ത്രം തയ്ച്ചു. എന്റെ നഗ്നത? എന്നാ നീ വസ്ത്രം തയ്ച്ചെങ്കിൽ നീ എന്തിനാ എന്റെ പുറകെ പോയി നിൽക്കുന്നേ? നീ നിനക്ക് ബുദ്ധിയുണ്ടല്ലോ. വൈ ആർ യു ഹൈഡിങ്? എനിക്ക് തന്നെ ബോധ്യമുണ്ട്, ഞാൻ നഗ്നത. ഇല തയ്ച്ചാലും നഗ്നത കവറാകത്തില്ല, അതുകൊണ്ടാ പുറകെ പോയിരിക്കുന്നേ. അങ്ങ അവിടെ പുറകെ പോയി ഇരുന്നിട്ടും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പേടിയ. ഇന്ന് ശരിയായിട്ട് പറഞ്ഞാൽ ശരിയായിട്ട് പ്രവാചകന്മാരുണ്ട്. ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനാണെങ്കിൽ ഒട്ടയൊരെണ്ണം അവന്റെ മുമ്പ് ഇരിക്കത്തില്ല. ചരിത്രം നോക്കിയാൽ പ്രോഫറ്റ്സ് വേർ നെവർ റെസ്പെക്റ്റഡ്. വൺസ് ദേ വർ കിൽഡ്, അത് കഴിഞ്ഞ ആൾക്കാർ അവരെ യെരമ്യാവിന് യെശയ്യാവിന് ബഹുമാനം കിട്ടിയോ? ഇന്നത്തെ പ്രവാചകന്മാരെ ആൾക്കാർ ഇവരെ റെസ്പെക്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ്സ് എ ക്ലിയർ കട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൈൻ ദാറ്റ് ദേ ആർ നോട്ട് സെൻറ്റ് ബൈ ഗാഡ്. ദൈവദാസന്മാരിൽ ഏറ്റവും വെറുക്കുന്ന ഒരു വർഗം ഉണ്ടെങ്കിൽ ആരാ? പ്രവാചകന്മാരാ. കാരണം ഇവൻ വന്ന് കാര്യങ്ങൾ തുറന്ന് പറയും. ഇവൻ ഒരു സർജനാ. ഇവൻ ഈ സ്റ്റിച്ചിങ് ചെയ്യുന്ന പണി ഇവൻ അറിയത്തില്ല. ഇവന് വലിയ കത്തിയുണ്ട്. ഇവൻ അങ്ങ് തുറന്ന് നമ്മുടെ സാധനം എല്ലാം വെളിയിലിറക്കും.
പിന്നെ തുന്നന്തി അത് ഡോക്ടർമാരാ, ഹീസ് എ സർജൻ, യു അണ്ടർസ്റ്റാൻഡ്. സോ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ ആരെ ആരും എന്തോ ചെയ്തില്ല, നോ വൺ വിൽ റെസ്പെക്ട്. സോ ഇവിടെ മനുഷ്യൻ പുറകെ പോയി പമ്മിയിരിക്കുക, ശബ്ദം കേട്ട ഉടനെ വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാ, ഭാരിക്കാന്നോ, വായിച്ചേ 12-ാമത്തെ വാക്യം. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിക്കുവാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷത്തിന്റെ ഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആരുടെ പുറത്താ വിരൽ ചൂണ്ടുന്നേ, ഭാര്യയുടെ പുറത്താന്നോ, ആരുടെ പുറത്താ, ദൈവത്തിന്റെ പുറത്ത് തന്നെ. പിന്നെ അല്ലാതെ He is blaming God because you gave me this lady. Can you understand? നീ തന്ന ഭാര്യ, നീ അത് അതേന്ന് അറിയാം, പാപം വന്നു കഴിഞ്ഞാൽ ഹൗ മീൻ, ഹൗ അൺഗ്രേറ്റ്ഫുൾ യു ആർ. യു ആർ ടെല്ലിംഗ് ഗാഡ് നീ തന്ന ഭാര്യയില്ലയോ, സോ അവൾ തന്നതെല്ലാം ഞാൻ തിന്നണമല്ലോ, ഞാൻ ചോദ്യം ചോദിക്കണോ? ബിക്കോസ് യു ഗേവ് ഹർ ടു മീ. സോ ഹു ഈസ് ദാറ്റ് മിസ്റ്റേക്ക്? Who is at fault? God himself. Can you look at this man? Naknana. Atti ele unde. Maranjirikkiya. Annittum viral choondunna engota. Kartav annu kribayullo undaya manushan thottathinu veli povunnathu. Otherwise he would have finished him off. Sarvashaktante purathu viral choonduva. Nee thannada. So that means I am supposed to eat whatever she gives. You understand that? Bhava magathu keri appa manushinte swabhavam manasilaya. And devan cheynathu endva? Enikariyam. Nee idu thinu. Enikariyamayirunnu. But bhavam keriyallo. Innu namukku onnichu nadakkan okkathilla. Sadhane shabikkya. Streene. ഈ പുരുഷനെ ശപിക്കുമ്പോൾ ഇത് സത്യം പറഞ്ഞ അനുഗ്രഹം തന്നെയാണ്, ശാപമല്ല. ഈ മൂന്ന് പേർക്കും കൊടുത്ത ശാപം, ഇത് മനുഷ്യന് എന്തുവായി? മരണമില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തുവായിരുന്നതിന്? ഇപ്പൊ സണ്ണി ബ്രദറിന് ഒരു ഭാര്യ രണ്ട് മക്കളില്ലയോ, അതോ മരണമില്ലായിരുന്നെങ്കിൽ എത്ര പേരെ നോക്കേണ്ടി വരും? ഹൗ മെനി? ആദാം ഇന്നും കാണും. 60 വയസ്സായപ്പോഴും ഞാൻ ഇങ്ങനെയായി, 6000 ആകുമ്പോൾ ക്യാൻ യു ഇമാജിൻ എന്റെ സ്ഥിതി? ഒറ്റ ഒരെണ്ണം മരിക്കത്തില്ല, ദൈവം മനുഷ്യനെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു, മരണവും ഇല്ല എന്ന് പറഞ്ഞ്. ശപിക്കണ്ട, ഹീ വിൽ ഡിസ്ട്രോയ് ഓൺ ഹിസ് ഓൺ. ദൈവം അന്നേരം ഇവനെ തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കുന്ന ആ മരത്തെ കാക്കാൻ വേണ്ടിയാ. തിന്നുകഴിഞ്ഞാൽ ഇവൻ ഒരിക്കലും ഇവനെ ഒരിക്കലും രക്ഷിക്കാനൊക്കത്തില്ല. Can you understand the wisdom of God? Even aarai theernu devathinte shatru oru kuttu bodhu illa thottathinu velil irangumbol aarde porthu viral choondita irangane devathinte porthu viral choondita iranga annittum devathinte vishwasthada devathinte sneham paulus parayunnu njan aare vishwasichirikkunu see sin makes man a rebel of God. Sin has lust. It reigns. നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്തു ചെയ്യും? വാഴും, നമ്മളെ അടിമയാക്കും. Destroys our body. Corrupts my soul. എന്റെ ആത്മീയം സ്പിരിറ്റ് എന്തു ചെയ്തു? Spirit is dead. Produces sins. Cannot be forgiven. പാപത്തിന് ദൈവം ഒരിക്കലും ക്ഷമിക്കാൻ, വിശുദ്ധനായ ദൈവം പാപം ക്ഷമിക്കാനൊക്കത്തില്ല. ക്യാൻ യു സീ ആദം എങ്ങോട്ടാ വിരൽ ചൂണ്ടുന്നേ? ക്യാൻ യു ഇമാജിൻ? ഈ പാപം അകത്ത് വന്നുകൊണ്ട്, ക്യാൻ യു സീ, യു അണ്ടർസ്റ്റാൻഡ്? മുഖം കണ്ടോ? കൊച്ചു പിള്ളേരുടെ അകത്ത് കൊണ്ടോ? ഒരു അമ്മ കൊച്ചിനെ പ്രസവിക്കുമ്പോൾ അലക്കുന്നത് എന്തിനാ? God gave that pain. Why? She is crying out, another rebel is born. Rakthathi thanne endu undu?
ജനിക്കുന്ന ആ നിമിഷം മുതൽ ഇവൻ ആരാ, ഞാൻ പാപപ്രവൃത്തി ചെയ്യുന്നോണ്ടല്ല പാപിയായത്, ഞാൻ പാപത്തിൽ ജനിച്ചോണ്ടാ പാപിയായത്, ഞാൻ നല്ല പ്രവൃത്തി ചെയ്താലും ഞാൻ ആരാ പാപിയാ. I'm not a sinner because I commit sins. Even if I don't commit sin, I am a sinner because I'm born in sin. You can't coach. And what is it? Baba. Sincere coach. Even then, he is not able. Even a devil by the valati. Even if then he is a rapist. Agan a kolabado. Agan. I'm carrying a person. America. Or a penne. Pricha. Or jail. It. Death sentence. Got it. She stabbed her boyfriend 37 times. Or penne. Jeda. പാപത്തിന് മോഹങ്ങളുണ്ട്. Can you see? ദൈവം നീതിമാന. ജസ്റ്റിസ് മീൻസ് ഹി കാനോട്ട് ഫോർഗീവ്. ദൈവത്തിന് പാപത്തെ ക്ഷമിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീയുടെ സന്തതി വരും. I will pray and close. തോട്ടത്തിൽ നിന്ന് വെളിയിൽ ഇറക്കുമ്പോൾ ആരെ അവിടെ നിർത്തി? എന്താ ഈ മനുഷ്യൻ ഇപ്പൊ ഇവൻ നമ്മുടെ പോലെ ആയി. ഇവന് നന്മയെ അറിയാം, തിന്മയെ അറിയാം. ദൈവത്തിന്റെ വിശ്വസ്ത വെളിയിൽ ഇറക്കുമ്പോൾ പ്രത്യാശയുടെ വാക്ക് കൊടുത്താ ഇറക്കുന്നത്. അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത് നമുക്ക് നമ്മുടെ സ്വരൂപം. ഞാൻ പുത്രനായി പരിശുദ്ധാത്മാവായി വന്ന് ഇവനെ നേടിയെടുക്കും. കെൻ യു അണ്ടർസ്റ്റാൻഡ് ദ പ്ലാൻ ഓഫ് ഗോഡ്? നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, എന്റെ വചനത്തിന്റെ ആഴങ്ങൾക്കായി സ്തോത്രം. അതാവ് ഇത് കൂടുതലായി ധ്യാനിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പാപത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുവാൻ, നിന്റെ നീതി, നിന്റെ വിശുദ്ധി, നിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. താങ്ക് യു ലോർഡ്. വചനത്തിന്റെ ആഴങ്ങളെ നീ ഞങ്ങളെ കൊണ്ടുവിടണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.